നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറഞ്ഞു തരുന്നത്, നമ്മൾ മുൻപൊരിക്കലൊരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ന്യൂ ഫോൾഡർ, പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ന്യൂ ഫോൾഡർ എന്നുള്ള ആ ഡീഫോൾട്ട് നെയിം മാറ്റിയിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം മറ്റൊരു പേരാക്കി വയ്ക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലേക്കായി ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ നിങ്ങൾക്ക് ആ വീഡിയോ ലിങ്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നമ്മൾ അത്തരത്തിൽ അന്നൊരു വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് മറ്റൊരു നിർദ്ദേശമായിരുന്നു ലഭിച്ചിരുന്നത്, നമ്മൾ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത സമയം നമുക്ക് കാണിക്കുകയാണ് എങ്കിൽ ഒരുപാട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് സമയത്ത് ക്രിയേറ്റ് ചെയ്ത ഫോൾഡറാണ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വരികയാണെങ്കിൽ അത് അറിയാൻ സഹായകമായിരിക്കും, എളുപ്പമായിരിക്കും എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണോ ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയം ആ സമയത്തിൻ്റെ പേരിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഫോൾഡർ ക്രിയേറ്റ് ആവുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിലേക്കായിട്ട് നമ്മളൊരു ബാറ്റ്, ഒരു ബി എ ടി ഫയൽ, ഒരു ബാച്ച് ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ന്യൂ ഫോൾഡറിൽ വന്നു, ക്രിയേറ്റ് ചെയ്തിട്ട് മൈ ഡാറ്റ. അപ്പോൾ നമ്മൾ ആ മൈ ഡാറ്റ എന്നുള്ളത് എങ്ങനെയാണ് വരുത്തിയത് ന്യൂ ഫോൾഡർ എന്നുള്ളതിന് പകരം എന്നുള്ളത് നമ്മൾ ഐ ബട്ടണിൽ നേരത്തെ കണ്ടിരുന്നല്ലോ. ഇതിന് പകരം നമുക്ക് ആ ഒരു ടൈമാണ് 4:57 എന്നാണ് ഇപ്പോൾ സമയം. ആ സമയം എങ്ങനെ വരും എന്നുള്ളതാണ്. അത് നമ്മൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക, ഒരു ബാറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്കായിട്ട്. എന്നിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത് മേക്ക് ഡിർ എന്നുള്ളതാണ്. MKDIR എന്ന് ടൈപ്പ് ചെയ്യുക. മേക്ക് ഡയറക്ടറി എന്നുള്ളതിൻ്റെയാണ്. അതിനുശേഷം ഒരു സ്പേസ് കൊടുത്തതിന് ശേഷം ഒരു പെർസെൻറ്റേജ് സൈൻ ഇടുന്നു, ടൈം എന്ന് കൊടുക്കുന്നു. നമ്മൾ കോളൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 0 ഒരു ടാബിൻ്റെ മുകളിൽ നമുക്കൊരു ആ ഒരു ഐക്കൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് 0 കൊടുക്കുക, കോമ കൊടുത്ത് 2 കൊടുക്കുക. അതിനുശേഷം നമ്മൾ പെർസെൻറ്റേജ് ക്ലോസ് ചെയ്യുക. ഇനി ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ടൈം, ഫസ്റ്റ് ടൈമാണ്. നമുക്കതിന് ശേഷം ഒരു ഹൈഫണോ അല്ലെങ്കിൽ ഒരു ഡോട്ടോ ഒക്കെ കൊടുക്കാം. ഇപ്പോൾ 4:57 എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹൈഫണോ അല്ലെങ്കിൽ ഒരു ഡോട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് അവിടെ കൊടുക്കുക, ഒരിക്കലും നമ്മളവിടെ ഒരു കോളൻ കൊടുക്കരുത്. കോളൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ അത് ബാധിക്കും. അതുകൊണ്ട് അവിടെ നമുക്കൊരു ഹൈഫൺ, ചെറിയൊരു ഹൈഫൺ ഇട്ട് വീണ്ടും പെർസെൻറ്റേജ് ടൈം എന്ന് കൊടുത്ത് നമ്മൾ ആദ്യം കൊടുത്ത ടാബിൻ്റെ മുകളിലുള്ള ആ ഒരു സൈൻ ഒന്ന് നമ്മളവിടെ കൊടുക്കുന്നു. കോളൻ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്ത് കോമ കൊടുത്ത് 3 പെർസെൻറ്റേജ് ഇട്ട് നമുക്കത് സോറി നമുക്കത് 3 ആണ് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത്. 3:2 പെർസെൻറ്റേജ് ഇട്ടത് ക്ലോസ് ചെയ്യാം. ഇത്രയുമാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിനുശേഷം സേവ് ആസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡെസ്ക്ടോപ്പിലോ മറ്റെവിടെയോ എങ്കിലും ഈ ഒരു ഫയൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വയ്ക്കാം. നമുക്കത് ടൈം ഫോൾഡർ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേര് കൊടുത്തു. അതിനുശേഷം .BAT താഴെ സേവ് ആസ് ടൈപ്പ് എന്നുള്ളത് ആൾ ടൈപ്പ് എന്നാക്കുക, സേവ് ചെയ്യുക. ഇപ്പോൾ അതൊരു ബാറ്റ് ഫയലായിട്ട് ക്രിയേറ്റ് ആയി ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കും. നമ്മളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ തന്നെ നമുക്ക് കാണാം 5 മണിയാണ്. ഇപ്പോൾ സമയം 17:00. അപ്പോൾ അതിന് 5 മണിയിൽ നമുക്കൊരു അവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയി. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പേരിൽ തന്നെയായിരിക്കും പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആവുക. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കോഡ്. നമ്മൾ വേറെ തരത്തിലുള്ള വലിയൊരു കോഡൊന്നും ഇവിടെ കൊടുക്കേണ്ടതില്ല, കോഡ് മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ആദ്യം നമ്മൾ ഹവർ കൊടുക്കുന്നതിന് ശേഷം മിനിറ്റ് എന്നുള്ള രീതിയിലാണ് അവിടെ കൊടുക്കുന്നത്. നമുക്ക് ആദ്യം ആ ഒരു ഹൈഫൺ ആണ് കൊടുത്തിരുന്നത്, അതിന് പകരം ഡോട്ട് ഇട്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും അവിടെ കോളൻ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ സമയം 5:01 ആയിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാറ്റ് ഫയൽ ഓപ്പൺ ആവും. താഴെ 17:01 എന്ന് പറഞ്ഞുകൊണ്ട് 5:01 നമുക്ക് ആ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടൈം വെച്ചുകൊണ്ട് ടൈമിൽ തന്നെ ആ ടൈമിൻ്റെ പേരോടുകൂടി നമുക്ക് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു വീഡിയോ വളരെ സഹായകമാകുന്ന ഒന്നായി മാറാനിടയുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ഫോൾഡറുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണ് എങ്കിൽ ഓരോ ഫോൾഡറും ഏത് സമയത്താണ് ക്രിയേറ്റ് ചെയ്തത് എന്നറിയുകയാണ് എങ്കിൽ എളുപ്പമാണ്. അതിലേക്കായിട്ട് നമുക്ക് ഈ ഒരു കോഡ് ഉപയോഗിച്ച് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യിപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുകയാണ് എങ്കിൽ
പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ, നന്ദകുമാർ, ടിപ്പ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.